വെൽക്കം ഗൈസ്, ന്യൂ ഇയർ ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുത്തൻ സീസണെ വരവേൽക്കാനായിട്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് റെഡി ആയി കഴിഞ്ഞു. ഒപ്പം നമ്മുടെ മഞ്ഞപ്പുഴയും. മഞ്ഞപ്പുഴയുടെ ഈ ഒരു പ്രോഗ്രാം, അതായത് നമ്മുടെ ന്യൂ ഇയർ ബ്ലാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്ന പുതിയ പ്ലെയേഴ്സിനെ പറ്റി അറിയാത്തതും അറിയുന്നതുമായ പല കാര്യങ്ങളുണ്ടാവും, അതെല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും നമ്മൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ സൈനിങ് ആയ മരിയ ആർക്കസിനെ പറ്റിയാണ്. മരിയ ആർക്കസിനെ പറ്റി നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ന്യൂ ഇയർ ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മരിയ ആർക്കസ് പുള്ളിയുടെ യൂത്ത് കരിയർ വില്ലേറിയൽ കൂടി സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഒറുഫേൽ എന്ന ടീമിന് വേണ്ടി തൻ്റെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് തിരിച്ച് വില്ലേറിയൽ ബി, എൽചെ എന്ന ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ട് 2018 ജംഷഡ്പൂരിലെത്തി നമ്മുടെ ISL കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ 2019 നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലും എത്തിയിരിക്കുന്നു നമ്മുടെ മരിയ ആർക്കസ്. കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂരിലെത്തിയ മരിയ ആർക്കസ് 18 കളിയിൽ നിന്നും 3 ഗോളും 2 അസിസ്റ്റും 1000 മുകളിൽ പാസുകളും 24 ഇൻ്റർസെപ്ഷനുമാണ് നടത്തിയത്. ഈ പാസിങ്ങൾ നോക്കുകയാണെങ്കിൽ 82% പുള്ളിയുടെ പാസിങ് ആക്യുറസി ഉള്ളത്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിൽ പുള്ളി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കളിക്കളത്തിൽ ഏറ്റവും കോളായ ഒരു പ്ലെയറാണ് മരിയ ആർക്കസ്. സെൻട്രൽ മിഡ്ഫീൽഡറായ അദ്ദേഹം ഷോർട്ട് പാസിംഗ് ഗെയിമുകളെയാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. മികച്ച ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ കൂടിയായ മരിയ ആർക്കസ് ഡിഫൻസിനെയും അറ്റാക്കിനെയും ഒരുപോലെ ഏകോപിക്കാൻ വളരെ മിടുക്കനായ ഒരു പ്ലെയറാണ്. മരിയ ആർക്കസിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ കൂടിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പ്ലെയറായിട്ട് കാണാം. ബൈ ഗൈസ്.